ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രകൃതിയുടെ വരദാനം ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണത് ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് നൗറ് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിട്ട് നാഷണൽ ജോഗ്രഫിക് മാസിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ വിശേഷിപ്പിച്ച രാജ്യം നൗറു ആണ് നൗറുവിനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിട്ട് കണക്കാക്കിയതാരാണ് നാഷണൽ ജോഗ്രഫിക് മാസിക വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നൗറു ദ്വീപിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നൗറു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് അതുപോലെ തന്നെ എൽനിനോ എന്ന് പറയുന്ന ഇഫക്റ്റ് അത് കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ് അതുപോലെ തന്നെ ശാന്ത ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നു പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും വലിയ സബ്ഡക്ഷൻ സോണ് അഥവാ ഗർത്തം ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് നൗറു എന്ന രാജ്യത്ത് സമ്പന്നമായി ഉണ്ടായിരുന്ന രാസവള നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ധാതു വിഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫേറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് നൗറുവിൽ കോളനികൾ സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയ രാജ്യം ജർമ്മനിയാണ് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം നൗറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒന്നാം ലോകയുദ്ധാനന്തരം നൌറുവിൽ ഖനനം ആരംഭിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ അഥവാ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ശിലകൾ ജലം മണ്ണ് കാറ്റ് ധാതുക്കൾ സൂര്യപ്രകാശം തുടങ്ങിയവയൊക്കെ പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് ശിലകൾ ജലം മണ്ണ് കാറ്റ് ധാതുക്കൾ സൂര്യപ്രകാശം തുടങ്ങിയവ ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്ത ഇല്ലാത്ത വിഭവങ്ങൾ അജൈവ വിഭവങ്ങളെന്നുമാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം വരികയാണ് എല്ലാ കാലത്തും ലഭ്യമായ വിഭവങ്ങൾ അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നാണ് എല്ലാ കാലത്തും നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ കാറ്റ് സൂര്യപ്രകാശം മണ്ണ് ജലം ഇത് മനുഷ്യൻ്റെ ഉപയോഗത്തിനനുസരിച്ച് എന്ത് ചെയ്യത്തില്ല കുറഞ്ഞ് പോവുകയില്ല അപ്പോൾ സൗരോർജം ആയാലും കാറ്റ് സൂര്യപ്രകാശം അതുപോലെ മണ്ണ് ജലമൊക്കെ എന്തിനുദാഹരണമാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി മനുഷ്യൻ്റെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണം അതായത് നമ്മൾ മനുഷ്യന്മാർ മനുഷ്യന്മാരുപയോഗിക്കുകയും തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് അത്തരത്തിലുള്ള വിഭവങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ഇരുമ്പൈര് തുടങ്ങിയവയൊക്കെ പ്രകൃതിയിൽ വളരെ എന്താ പറയുക വിരളമായിട്ടുള്ള വിഭവങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞു പോവും പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിക്കാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജനസംഖ്യ വർധനവ് രണ്ട് ശാസ്ത്ര സാങ്കേതിക പുരോഗതി മൂന്ന് മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ നാല് വ്യവസായവൽക്കരണം ഇത്രയും കാര്യങ്ങൾ വർദ്ധിച്ചതോടു കൂടിയിട്ട് പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ ആവശ്യത്തിൽ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുയ്യൊരു കുറവിനെ വിഭവ വിഭവശോഷണം എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ഭൗമ ദിനം എന്നാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ആദ്യ ഭൗമ ഉച്ചകോടിയിൽ പ്രസംഗിച്ച പന്ത്രണ്ട് വയസ്സുള്ള കാനഡക്കാരി ആരാന്ന് ചോദിച്ചാൽ സെവൻ കൂളീസ് സുസൂക്കിയാണ് സെവൻ കൂളിസ് സുസൂക്കിയാണ് ആദ്യത്തെ ഭൗമ ഉച്ചകോടിയിൽ എവിടെ വെച്ചാൽ നടന്ന ബ്രസീലിലെ റിയോഡി ജനീറോ നയൻറ്റീൻ നയൻ്റി ടുവിലാണ് നടന്നത് അപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള കാനഡക്കാരി ആരാണ് സെവൻ കൂളി സുസൂക്കി ഇനി അടുത്തത് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ചിനാണല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജൂണിൽ സ്റ്റോക്ക് ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ചുള്ള സമ്മേളനത്തിലാണ് ഈ ഒരു സമ്മേളനത്തിൽ നമ്മുടെ അയൺ ലേഡി ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഇവിടെ ഓർത്തുവെക്കേണ്ട പോയിന്റ് ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതി ദിനം ഈ പരിസ്ഥിതി ദിനം ആചരിക്കാൻ കാരണമായിട്ടുള്ള പരിസ്ഥിതിയെക്കുറിച്ചുള്ള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂണിലാണ് അത് സ്റ്റോക്ക് ഹോമിലാണ് വെച്ച് നടന്നത് അവിടെ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സ്പീച്ചിനെ തുടർന്നാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനായി തീരുമാനിച്ചത് അടുത്തതായിട്ട് ഇവിടെ വരുന്നൊരു ചോദ്യം മനുഷ്യന്റെ അമിതമായ വിഭവചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിക്ക് ഉദാഹരണം ഡോഡോ ആണ് ഡോഡോ എന്ന് പറഞ്ഞ പക്ഷിയാണ് മനുഷ്യന്റെ അമിതമായ വിഭവചൂഷണം മൂലം വംശനാശ ഭീഷണി നേരിട്ട ജീവി ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്ന പ്രദേശം മൗറീഷ്യസ് ദ്വീപാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിലാണ് ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ വംശനാശം സംഭവിച്ച മറ്റു ജീവജാലങ്ങളാണ് അറോച്ച് എന്ന കന്നുകാലി വർഗം അറോച്ച് എന്താണ് കന്നുകാലിയാണ് കേട്ടോ അടുത്തത് ഏഷ്യൻ ചീറ്റപ്പുലി ഏഷ്യൻ ചീറ്റപ്പുലിയും അറോച്ച് എന്ന കന്നുകാലി ഡോഡോ ഇതൊക്കെ എന്താണ് വംശനാശ ഭീഷണി നേരിട്ട ജീവികളാണ് അതുപോലെ ഓരോ വർഷവും മനുഷ്യനുപയോഗിക്കുന്ന മരത്തിൻ്റെ ഏകദേശ കണക്ക് എന്ന് പറയുന്നത് മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് അപ്പം മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ഓരോ വർഷവും മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ഏകദേശ കണക്ക് ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലിപ്പത്തിലാണ് മനുഷ്യന് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് അപ്പോൾ വനനശീകരണം നടത്തുന്നത് ഓരോ സെക്കൻഡിലും ഒന്ന് ആലോചിച്ച് നോക്കി മിനിറ്റല്ല ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലിപ്പത്തിലാണ് വനനശീകരണം അല്ലെങ്കിൽ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവ്വവും ആയിട്ട് ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക അതായത് നമ്മളുടെ ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുക പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ നാൽപ്പത്തി എട്ട് എ വകുപ്പ് അൻപത്തി ഒന്ന് എ എൽ ജി വകുപ്പ് നാൽപ്പത്തി എട്ടിൽ എ വകുപ്പ് അൻപത്തി ഒന്ന് എയിൽ ജി വകുപ്പ് അത് രണ്ടും എന്താണ് പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരൻ്റെയും കടമ അല്ലെങ്കിൽ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകളാണ് വിഭവ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ജലനിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ജല അതോറിറ്റി സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജല അതോറിറ്റി സ്ഥാപിച്ചത് ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായത് പെരിയാർ നദീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റമാണ് അതുപോലെ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങൾ നെൽവയൽ സംരക്ഷണ നിയമം തണ്ണീർത്തട സംരക്ഷണ നിയമം അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയും വരുന്ന തലമുറയ്ക്ക് അത് കരുതി വയ്ക്കുകയും ചെയ്യുക അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ പുനഃസംക്രമണം ചെയ്യുക വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക വിഭവങ്ങൾ പുനരുപയോഗിക്കുക ഇനി ഇവിടെ നമുക്ക് ഗാന്ധിജി പറഞ്ഞൊരു കോട്ടമുണ്ട് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുന്നതിന് ഉള്ളത് ഇല്ലതാനും അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളത് ഇല്ലതാനും അങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ് അപ്പോൾ ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ലോക ദിനം അതുപോലെ ലോക ഭൗമ ദിനം പിന്നെ ഇതിനകത്ത് ഓർക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനീഷൻ ഓർത്ത് വെക്കുക പിന്നെ ആദ്യമായിട്ട് ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ബ്രസീലിലെ റിയോഡി ജനീറോ ആണെന്ന് ഓർത്ത് വെക്കുക പിന്നെ പുനഃസ്ഥാപിക്കപ്പെടുന്നതും പുനഃസ്ഥാപിക്കപ്പെടാത്തതുമായിട്ടുള്ള ഊർജ്ജസ്രോതസ് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്